നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. സിറോ മലബാർ സഭയിൽ നാല് മെത്രാൻമാർക്കെതിരെ ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന ആത്മീയ കൊള്ളയുടെ വൻ വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. നാല് മെത്രാൻമാർ പാപഭംഗിരമായ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുവിന്റെ കൽപ്പനകൾ ലംഘിച്ചു. മാത്രമല്ല ക്രിസ്തുവിശ്വാസത്തിന്റെ അടിക്കലായ 10 കൽപ്പനകൾ ലംഘിച്ചു. ലൈംഗികതയും അഴിമതിയും മൂടിയ കത്തോലിക്ക സഭയിൽ വൻ പൊട്ടിത്തെറി ആവുകയാണ് ഈ വെളിപ്പെടുത്തലുകൾ. കത്തോലിക്ക സഭയുടെ നാല് ബിഷപ്പുമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി സഭാ നവീകരണ മുന്നേറ്റം രംഗത്ത്. സഭയിലെ കുറ്റക്കാരായ മെത്രാൻമാരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KCBCയോടും സിറോ മലബാർ സിനഡിനോടും AMD ആവശ്യമുയർത്തുന്നു. കാഞ്ഞിരപ്പള്ളി രൂപത, പാലാ, തൃശൂർ, മാനന്തവാടി ബിഷപ്പുമാർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം AMD ഉയർത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് വേണ്ടി സമരത്തിൽ വന്ന ഫാദർ വട്ടോളിയെ ഇപ്പോൾ സഭയിൽ നിന്ന് പുറത്താക്കാൻ നീക്കം നടക്കുന്നു. മാത്രമല്ല കർദിനാൾ ആലഞ്ചേരി ക്രൂരനും ചതിയനുമെന്നും ഒരു വിഭാഗം പറയുന്നു. സഭാമക്കളുടെ പണവും സ്വത്തും എടുത്ത് ദൂർത്തും അഴിമതിയും നടത്തിയ കർദിനാളിനെ ചോദ്യം ചെയ്തിരുന്നു. ഫാദർ വട്ടോളി ഭൂമി കുംഭകോണത്തിൽ 100 കോടി സിറോ മലബാർ സഭയ്ക്ക് നഷ്ടം വരുത്തിയിരുന്നു. ഇതെല്ലാം ചോദ്യം ചെയ്ത സാധുവും നിരായുധനുമായ വൈദികൻ ഫാദർ വട്ടോളിയെ കൊല്ലുവാൻ പോലും നീക്കം നടത്തിയിരുന്നു. ഇപ്പോൾ സിറോ മലബാർ സഭയിൽ വൻ പൊട്ടിത്തെറിയായ വിഷയങ്ങളാണിത്. ശതകോടികളുടെ തട്ടിപ്പ് കയ്യോടെ പിടിച്ചപ്പോൾ കാക്കാൻ കൂട്ടുനിൽക്കാത്തവരെ കൊല്ലാൻ നീക്കം നടത്തുന്നു. പത്രക്കുറിപ്പിന്റെ പൂർണ്ണരൂപം, ആർച്ച് ഡയസിയൻ മൂവ്മെന്റ് ഓഫ് ട്രാൻസ്പെറൻസി എന്ന കാത്തലിക്ക സഭ നവീകരണ മുന്നേറ്റം കേരള സമൂഹത്തിന് മുന്നിൽ ഇതുവരെ കണ്ട പ്രധാന പ്രശ്നങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. അവ രണ്ടിലും ആരോപണ വിധേയരായ ബിഷപ്പുമാർക്കെതിരെ നടപടികളുണ്ടായി. ഭൂമി കുംഭകോണം നടത്തിയ കർദിനാളിനെതിരെ മാർപ്പാപ്പ നടപടിയെടുത്തു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ പോലീസ് നടപടി കൂടാതെ വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയുടെ നടപടിയുമുണ്ടായി. ഈ രണ്ട് വിഷയങ്ങളും അതിന്റെ തുടർ നടപടികളും ഉണ്ടാക്കിയ അങ്കലാപ്പിൽ നിന്ന് മോചിതരാകാത്ത ബിഷപ്പുമാർ വൈരാഗ്യ ബുദ്ധിയോടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്താൻ നോക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ സഭയിൽ കാണുന്നത്. അതിനു കാരണം സിറോ മലബാർ സഭയിൽ ഉൾപ്പെടെ കേരള കാത്തോലിക്ക സഭയിലെ വിവിധ ഇടങ്ങളിലുള്ള തുടർ ചലനങ്ങളാണ്. കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ ബിഷപ്പ് മാത്യു അറയ്ക്കൽ രണ്ടു കേസുകളാണ് നേരിടുന്നത്. രണ്ടും സ്വന്തം ഭൂമി തട്ടിയെടുക്കാൻ നോക്കുന്നു എന്ന് രണ്ട് ബലഹീനരായ ആളുകൾ നൽകിയ കേസുകളാണ്. 87 വയസ്സുള്ള ഒരു വൃദ്ധ വൈദികനാണ് ഒരാൾ, മറ്റൊന്ന് വിധവയായ ഒരു സ്ത്രീയാണ്. പാലാ രൂപത ബിഷപ്പ് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്ന ആവശ്യത്തിൽ വർഷങ്ങളായി രൂപത മുഴുവൻ നടന്നു പിരിവാണ്. പൊറുതിമുട്ടിയ രൂപത അംഗങ്ങൾ വിവിധ ഇടങ്ങളിൽ ലോകം ചേർന്ന് പ്രതിഷേധിക്കുകയാണ്. 600,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന്റെ അസ്ഥികൂടം പാവപ്പെട്ട ജനങ്ങളെ നോക്കി പല്ലിളിക്കുകയാണ്. തൃശൂർ രൂപതയിൽ അടിമുടി അഴിമതി ആരോപണമാണ്. റിയൽ എസ്റ്റേറ്റ് മുതൽ നിർബന്ധിത പിരിവും ഏകാധിപത്യവും വരെ ആളുകൾ ചോദ്യം ചെയ്യുന്നു. മാനന്തവാടി രൂപതയിൽ 700 ഏക്കർ സ്ഥലം ചുളുവിലേക്ക് വിറ്റുവെന്നത് ആളുകൾ ചോദ്യം ചെയ്യുന്നു. അവിടെ റോബിൻ എന്ന വൈദികൻ ഇപ്പോൾ ഒരു കുട്ടിയുടെ പിതാവാണ്. അത് DNA ടെസ്റ്റ് വരെ എത്തി. എന്നിട്ടും സഭ വൈദികനെ ന്യായീകരിക്കാൻ നോക്കുന്നു. ഇവയെല്ലാം AMD ഈ സഭയിൽ ഉയർത്തിയ ഒരു സുതാര്യ സംസ്കാരത്തിന്റെ തുടർ ചലനങ്ങളാണ്. വിശ്വാസികൾ അടിമ മനോഭാവം ഉപേക്ഷിച്ച് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. കന്യാസ്ത്രീ സമരത്തിൽ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞ് സിസ്റ്റർ ലൂസിക്കെതിരെ നടപടിയെടുത്തെങ്കിലും അൽമേയരുടെ ശക്തമായ എതിർപ്പ് മൂലം അത് പിൻവലിക്കേണ്ടി വന്നു. ഇത്തരം നീക്കങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് ഇതിനെ ചെറുക്കാനായി വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു താക്കീതായി മാത്രമേ വട്ടോളി അച്ഛനെതിരെയുള്ള കാരണം കാണിക്കൽ നോട്ടീസിനെ കാണാനാകൂ. അച്ചടക്കത്തിന്റെ വാൾ കാണിച്ച് വിശ്വാസികളുടെ ശബ്ദം തമസ്കരിക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. വട്ടോളി അച്ഛൻ അഴിമതിക്കും അനീതിക്കുമെതിരെ നിലകൊണ്ടപ്പോൾ നീതി നിഷേധത്തിനെതിരെ സമരം ചെയ്തപ്പോൾ സഭയിൽ പ്രിയപ്പെട്ടവനായിരുന്നു. അതേ നീതി നിഷേധം സഭയിൽ നടന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ വട്ടോളി അച്ഛൻ സഭാവിരുദ്ധനായി. ഈ അവസരത്തിൽ AMT താഴെ പറയുന്ന ആവശ്യങ്ങൾ KCBCയുടെ മുന്നിലും സിറോ മലബാർ സിനഡിന് മുന്നിലും വയ്ക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിടുന്ന ബിഷപ്പുമാരിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനെന്ന് മനസ്സിലായ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്, തൃശൂർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പെരുന്നോടം എന്നിവർ തൽസ്ഥാനത്ത് നിന്ന് മാറുന്നത് അന്വേഷണം നേരിടണം. ആരോപണ വിധേയരായി സഭാ നടപടികൾ നേരിടുന്ന ബിഷപ്പുമാരുടെ പേരുകൾ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാതിരിക്കുക. ഓരോ രൂപതയിലും ലൈംഗിക സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ അൽമായർക്ക് മുൻതൂക്കമുള്ള ഇന്റേണൽ കംപ്ലൈന്റ് സെൽ രൂപീകരിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കാനൻ നിയമങ്ങളും സിവിൽ നിയമങ്ങളും കർശനമായി പാലിക്കുക. ഫാദർ അഗസ്റ്റിൻ വട്ടോളിക്കെതിരായ കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കുക. വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, സാമ്പത്തിക തിരിമറി എന്നീ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട കർദിനാൾ ആലഞ്ചേരിയെയും ലൈംഗിക പീഡനത്തിന് കുറ്റാരോപിതനായി ഭാരതത്തിൽ ആദ്യമായി ജയിലിലടയ്ക്കപ്പെട്ട കാത്തലിക്ക മെത്രാൻ ഫ്രാങ്കോയെയും സഭയിൽ എല്ലാ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യുക. സിറോ മലബാർ സിനഡും KCBCയും അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം മറ്റു രൂപതകളിലേക്ക് വ്യാപിപ്പിച്ച് ശക്തമായ മുന്നേറ്റം നടത്തും. ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാത്തോലിക്ക സഭ ലക്ഷ്യം വച്ചുകൊണ്ട് വ്യാപകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരും.
മറ്റൊരു പ്രധാന വാർത്ത, ബലാത്സംഗ കേസിൽ വിചാരണ നേരിടുന്ന ചുമതല ഒന്നുമില്ലാത്ത ബിഷപ്പിനെ വിശുദ്ധ പദവിയിലേക്ക് വത്തിക്കാൻ ആലോചിക്കുന്നു എന്നാണ്. ബിഷപ്പ് ഫ്രാങ്കോയെ ജീവിക്കുന്ന വിശുദ്ധനായി പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ സർക്കാരിനും ഭരണഘടനയ്ക്കുമെതിരെ ക്രൈസ്തവരെ അണിനിരത്തുകയാണ് ലക്ഷ്യം. മാത്രമല്ല വത്തിക്കാനെ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ സഭാ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. വത്തിക്കാനെ ഇന്ത്യയിൽ ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന നയങ്ങളാണ് വരുന്നത്. മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത, ബലാത്സംഗ കേസ് പ്രതി ഫ്രാങ്കോയുടെ ഫോട്ടോ വെച്ച് 2019 കലണ്ടർ ഇറക്കാൻ കത്തോലിക്ക സഭ തീരുമാനിച്ചു. ഒരു ഭാഗത്ത് ഉയർത്തെണീറ്റ ഈശോയും മറുഭാഗത്ത് ബലാത്സംഗ കേസിൽ വീരൻ ഫ്രാങ്കോയുമാണ്. ഇത് എല്ലാ പള്ളികളിലും വിൽക്കുവാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്. ഒന്ന് രണ്ടെണ്ണം.